നമ്മുടെ വനയാത്രയുടെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇപ്പോൾ നമ്മൾ നമ്മുടെ കക്കി റിസർവോയർ കഴിഞ്ഞ് നമ്മൾ ഗവിയിലേക്കുള്ള യാത്രയിലാണ്. എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. നിങ്ങൾ ആ ബെല്ലൈക്കൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മുൻപോട്ടുള്ള കൂടുതൽ വീഡിയോകൾ ലഭിക്കുന്നതാണ്. നിങ്ങളുടെ കമൻറ്റ്സ് അറിയിക്കണം, നിങ്ങളുടെ ലൈക്കും ഷെയറും പ്രോത്സാഹനവും ഉണ്ടാവണം. അപ്പോൾ നിങ്ങൾ അല്പം ദൂരം മുന്നോട്ട് പോകുമ്പോൾ നമ്മൾക്ക് ഇതുവരെ കണ്ടിരുന്ന വന്യത മാറി നമ്മൾ പല മൊട്ടക്കുന്നുകളും നമുക്ക് ദൃശ്യമായി തുടങ്ങുകയായി. അങ്ങനെ മൊട്ടക്കുന്നൊക്കെ കണ്ട് നമ്മൾ അല്പം മുന്നോട്ട് ചെല്ലുമ്പോൾ നമ്മൾ പച്ചക്കാനം ചെക്ക് പോസ്റ്റിലെത്തും. യഥാർത്ഥത്തിൽ ഇവിടെ നമ്മൾ വാഹനം നിർത്തി, ഇവിടെ നമ്മൾ നമ്മുടെ പാസ്സൊക്കെ കാണിച്ച് ഇവിടുന്ന് നമ്മൾ LMV ഒരു 130 രൂപ അടച്ച്, നമ്മുടെ ജോസഫ് റിനോ അവിടെ നിൽപ്പുണ്ട്. അപ്പോൾ ഒരു 130 രൂപ നമ്മളിവിടെ നിന്ന് അടച്ച് നമ്മൾ വീണ്ടും ഒരു പാസ് കൂടെ എടുത്തിട്ടാണ് മുമ്പോട്ട് പോകുന്നത്. റോഡ് വളരെ മോശമാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് യഥാർത്ഥത്തിൽ നമ്മൾ മൊഴിയാറിൽ നിന്ന് തിരിച്ചാൽ നമുക്ക് 2 മണിക്ക് മുമ്പായിട്ട് നമ്മൾ വള്ളക്കടവ് ഇറങ്ങണം. പക്ഷേ റോഡ് മോശമായതുകൊണ്ട് നമുക്ക് ഇന്ന് 5 മണി വരെ ടൈമുണ്ട്. 5 മണി ആവുന്നതിന് മുമ്പ് നമുക്ക് വള്ളക്കടവ് ഇറങ്ങാൻ മതി. അതുകൊണ്ടാണ് ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് വീഡിയോ ഒക്കെ എടുക്കാൻ പറ്റിയത്. നിങ്ങൾക്ക് കാണാം, കെട്ടിടങ്ങൾ, പഴയ കെട്ടിടങ്ങളും ഒക്കെ ദൃശ്യമായി തുടങ്ങി. അതിനർത്ഥം നമ്മൾ ഗവിയിലേക്ക് കൂടുതൽ അടുക്കുകയാണ്. അപ്പോൾ ഈ കെട്ടിടങ്ങൾ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും ആനയൊക്കെ തകർത്തിട്ടിരിക്കുന്ന കെട്ടിടങ്ങളാണ്. അപ്പം നമ്മൾ അവിടെ നിന്ന് മുമ്പോട്ട് യാത്ര തിരിക്കുന്നു. വിശപ്പിൻ്റെ വിളി, നമുക്ക് കരിഞ്ഞ മണം, നമ്മുടെ തന്നെ കുടലൊക്കെ കരിഞ്ഞ മണം എന്ന് നമുക്ക് പറയാം, അത് നമുക്ക് കിട്ടിത്തുടങ്ങി. അപ്പോൾ ഇപ്പോൾ നമ്മൾ വാഹനം നിർത്തിയത് നമ്മുടെ ഫോറസ്റ്റ് ആൾക്കാർ നമ്മളോട് പറഞ്ഞു. ഇതിപ്പം അല്പം മുമ്പ് ഇവിടെ ആനയൊക്കെ ഉണ്ടായിരുന്നതാണ്. ഏതായാലും ഇതുവരെ ഞാൻ പലവട്ടം പറഞ്ഞു ആന ആന എന്ന്, എന്തെങ്കിലും നമ്മളിതുവരെ ആനയെ കണ്ടില്ല. പക്ഷേ റോഡ് നിറച്ച് ആനക്കുഴികൾ നമ്മൾ കാണുന്നുണ്ട്. അവിടെ നിന്ന് നമ്മൾ മുമ്പോട്ട് യാത്ര തിരിക്കുകയാണ്. ഇനി അല്പം മുമ്പോട്ട് പോയാൽ നമ്മൾക്ക് KCB ക്യാൻറ്റീനുണ്ട് എന്ന് നമുക്ക് പച്ചക്കാനം സ്റ്റേഷനിൽ നിന്ന് പറഞ്ഞു. ഞങ്ങൾ ആ ഒരു ബോർഡിന് വേണ്ടിയിട്ടാണ് വെയിറ്റ് ചെയ്യുന്നത്. അത്രയ്ക്ക് വിശപ്പാണ്. കാരണം നമ്മൾ ഭക്ഷണം നമ്മൾ ആദ്യമേ പറഞ്ഞു, അത് നമ്മുടെ അനുഭവത്തിൽ നിന്നാണ് പറഞ്ഞത്. നമ്മൾ കൂടുതൽ ഭക്ഷണം കരുതി വരിക. ഞങ്ങളുടെ കയ്യിൽ കൂടുതൽ ഭക്ഷണമില്ലായിരുന്നു. നമ്മൾക്ക് ഇടയ്ക്ക് വാങ്ങിക്കാൻ യാതൊരു നിവൃത്തിയും ഇല്ലാതായിപ്പോയി. അതുകൊണ്ട് തന്നെ നല്ല വിശപ്പ്. ഇപ്പോൾ ഉച്ചയ്ക്ക് സമയം 2:30 ആയി. ഇനിയിപ്പോൾ അവിടെ ഭക്ഷണം കിട്ടുമോ എന്ന് നമുക്കറിയില്ല. കാരണം അത് KCB ജീവനക്കാർക്ക് വേണ്ടി മാത്രമുള്ളൊരു ക്യാൻറ്റീനാണ്. അപ്പോൾ അവിടെ ചിലപ്പോൾ ആഹാരം കിട്ടും എന്ന് നമ്മളോട് പറഞ്ഞു. അപ്പോൾ അത് തിരക്കി നമ്മൾ മുമ്പോട്ട് യാത്ര തിരിക്കും. അങ്ങനെ നമ്മൾക്ക് KCB ക്യാൻറ്റീൻ്റെ ബോർഡൊക്കെ കാണാൻ തുടങ്ങി. നിങ്ങൾക്ക് കാണാം, ഇവിടെ പഴയ ഒരു സെറ്റിൽമെൻറ്റ് ഏരിയ ആയിരുന്നു. അതായത് ഡാം പണിക്ക് വേണ്ടിയിട്ടാണ് ഇവിടെ യഥാർത്ഥത്തിൽ KCB 8 ഡാമുകളാണ് നമ്മുടെ ശബരിഗിരി പവർ പ്രോജക്റ്റിൻ്റെ അണ്ടറിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതിൽ ആദ്യം മുഴിയാർ ഡാമിൽ നിന്ന് തുടങ്ങി നമ്മൾ അവസാനം ഗവി ഡാമിൽ വരെ 8 ഡാം സൈറ്റുകളാണ് നമുക്കിവിടെ ഉള്ളത്. അപ്പോൾ നമ്മൾ ക്യാൻറ്റിന് മുമ്പിലെത്തി. നമുക്ക് നല്ല വ്യൂസാണ് ഓപ്പോസിറ്റൊക്കെ കാണുന്നത്. നിങ്ങൾക്ക് കാണാം ചെറിയ ലയം പോലെ, അത് KCB ക്വാർട്ടേഴ്സാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ നമ്മൾ ഭക്ഷണം തേടി നമ്മൾ ക്യാൻറ്റീനുള്ളിലേക്ക് പ്രവേശിക്കുകയാണ്. അപ്പം ഇത് വളരെ ചെറിയ ഒരു ലയം തന്നെയാണ്. അപ്പോൾ ഇവിടെ വന്നപ്പം നല്ല ചൂട് ചോറും അല്പം തോരന്, ഒരു കൂട്ടുകറി, ഇച്ചിരി അച്ചാർ, പിന്നെ സാമ്പാർ, മീൻ വറുത്തത് ലഭ്യമുണ്ട്. അപ്പം നമ്മൾക്ക് കിട്ടുന്നത് പുഴമീനാണ് ഇവിടെ. മറ്റ് സാധ്യതകളൊന്നുമില്ല ഇവിടെ കടൽ മീനെത്താൻ. ഇവിടെ ഡാം സൈറ്റുകളിൽ നിന്ന് പിടിക്കുന്ന പുഴമീൻ വറുത്തതും കറിയുമൊക്കെ നമുക്കിവിടെ കിട്ടുന്നുണ്ട്. നല്ല രുചികരമായ വീട്ടിലൂണ് എന്നൊക്കെ ഇപ്പോൾ നമ്മൾ ബോർഡ് കാണുന്നത് യഥാർത്ഥത്തിൽ ഇവിടെ ആയിരുന്നു വെക്കേണ്ടത് എന്ന് ഞങ്ങൾ പറയുകയും ചെയ്തു. അപ്പോൾ നിങ്ങൾക്ക് ബാക്കി ഏരിയകളൊക്കെ കാണാം. അവിടെ നിന്ന് നമ്മൾ അല്പം മുമ്പിലേക്ക് യാത്ര ചെയ്തു വരുമ്പോൾ നമുക്ക് വീണ്ടും ഡാം സൈറ്റുകളും അതിൻ്റെ ക്യാച്ച്മെൻറ്റ് ഏരിയയിലേക്കുമാണ് നമ്മൾ വരുന്നത്. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് റോഡ് 2 ആയി തിരിയുന്നു. അവിടെ ഒരു ബോർഡുണ്ട്, നിങ്ങളെ വരുന്നവർ ശ്രദ്ധിച്ച് വരിക. അവിടെ നിന്ന് ഗവി എന്ന ബോർഡ് നോക്കി നിങ്ങൾ അവിടെ നിന്ന് തിരിയണം. അപ്പം നമ്മൾക്ക് മുട്ടക്കുന്നുകളുടെ വിദൂര ദൃശ്യങ്ങളൊക്കെ വളരെ നല്ലതായിട്ട് ലഭ്യമായി വരികയാണ്. നമ്മൾക്ക് ഏറ്റവും കൂടുതൽ മൃഗങ്ങളെ കാണാൻ സാധിക്കുന്ന ഒരു ഏരിയയാണ് നമ്മുടെ പച്ചക്കാനം ഏരിയ. അതുപോലെ തന്നെ പച്ചക്കാനം ഏരിയയിൽ നമ്മളൊരു 2 കിലോമീറ്റർ മുമ്പോട്ട് പോകുമ്പോൾ ബൈബിളിൽ നോഹയുടെ പെട്ടകം ഉണ്ടാക്കിയെന്ന് പ്രതിപാദിക്കുന്ന ഗോഫർ മരങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ നമ്മൾ ഇതെല്ലാം തേടിയുള്ള യാത്രയാണ്. ഇപ്പോൾ നമ്മൾ പമ്പ ഡാമിൻ്റെ ഏരിയയിലേക്ക് വന്നിട്ടുണ്ട്. പക്ഷേ വീഡിയോഗ്രാഫി നമുക്ക് അനുവദനീയമല്ല. ഇത് വലിയൊരു ഡാമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല, ഇത് ചെറിയൊരു ഡാമാണ്. നിങ്ങൾക്കിപ്പോൾ കാണാം പമ്പ ഡാം. ഇനി നമ്മൾക്ക് കൊച്ചു പമ്പ, ഗവി, ഈ 2 ഡാമുകളാണ് ഇനി നമുക്ക് നമ്മുടെ യാത്രയിൽ മുമ്പിലേക്കുള്ളത്. അപ്പോൾ നിങ്ങൾ ഈ യാത്ര എൻജോയ് ചെയ്ത് ഞങ്ങളോടൊപ്പം ചേരുക. നമ്മൾക്ക് മുമ്പോട്ടുള്ള കാഴ്ചകൾ മനോഹരമാണ്.
എന്ന് നമ്മൾക്ക് നമ്മളോടൊപ്പമുള്ള ഫോറസ്റ്റിൻ്റെ ആൾക്കാർ നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ സേഫ്റ്റി അവരുടെ കരങ്ങളിലാണ്. തീർച്ചയായിട്ടും അവർ നമ്മളെ സേഫ്റ്റി ആയിട്ടാണ് ഇത് കൊണ്ടുപോകുന്നത്. നമ്മൾ ഭയപ്പെടേണ്ട കാര്യമില്ല. നമ്മൾക്ക് യാത്രകളിലിപ്പം ഇതിനു മുൻപ് ഒന്ന് രണ്ട് ഭാഗത്ത് നമ്മൾക്ക് ആനക്കൂട്ടങ്ങളും ഒറ്റയാനുമൊക്കെ ആയിട്ട് നമ്മൾക്കുണ്ടായിരുന്നു. പക്ഷെ വളരെ സേഫായിട്ട് നമ്മളെ അവരൊരു വീഡിയോ എടുക്കാൻ അനുവദിച്ചില്ല എന്നൊരു പ്രശ്നമുണ്ട്. എന്നിരുന്നാലും വളരെ സേഫായിട്ട് നമ്മളെ അവിടെ നിന്നൊക്കെ അവർ ഇതുവരെ നമ്മളെ എത്തിച്ചു. നമ്മളെ അടുത്ത ചെക്ക് പോസ്റ്റ് വരെ അവർ എത്തിക്കും എന്നുള്ള ഒരു പ്രതീക്ഷയുമുണ്ട് ഞങ്ങൾക്ക്. അപ്പോൾ നമ്മൾ ഏകദേശം ഒരു 2 കിലോമീറ്ററോളം പച്ചക്കാനം ഏരിയയിൽ നിന്ന് നമ്മൾ മുൻപോട്ട് യാത്ര ചെയ്തിരിക്കുകയാണ്. അപ്പം യാത്ര ചെയ്ത് മുൻപോട്ട് വരുമ്പോൾ നമുക്കിവിടെ സെറ്റിൽമെൻറ്റൊക്കെ കാണാം. അത് ഗവി നിവാസികളുടെ ഒരു സെറ്റിൽമെൻ്റാണ്. കിലോമീറ്ററുകളോളം നീളത്തിൽ കാടിൻ്റെ ഹൃദയത്തിലൂടെ ഒരു യാത്ര. വിനോദസഞ്ചാരികളിൽ പലർക്കും അത് വലിയ ഒരു അനുഭവമായിരിക്കും. നമ്മൾക്ക് അത് മാത്രമാണ് നമ്മൾ ഗവി യാത്രയിൽ പ്രതീക്ഷിക്കേണ്ടത്. ഇതൊരു വിനോദസഞ്ചാര കേന്ദ്രമാണോ എന്ന് ചോദിച്ചാൽ ഗവി യഥാർത്ഥത്തിൽ വിനോദസഞ്ചാര കേന്ദ്രമാണെന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല. ഇപ്പോൾ നിങ്ങൾക്ക് കാണാം ഗവി ഇക്കോ ടൂറിസം കൊച്ചു പമ്പ എന്ന ഈ ഒരു സ്ഥാപനം. ഇവിടെ നമ്മൾക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മലമുഴക്കി വേഴാമ്പലുകളുടെയും നാനാജാതി ചിത്രശലഭങ്ങളുടെയും ഒക്കെ നല്ല സുന്ദരമായ ദൃശ്യങ്ങൾ നമുക്കിവിടെ ലഭ്യമാണ്. കാടിൻ്റെ നിശബ്ദതയെ ആസ്വദിച്ച് മറ്റ് ശല്യങ്ങളൊന്നുമില്ലാതെ വന്യമൃഗങ്ങളെ കാണാനായി ട്രക്കിങ്ങിന് പോകാനും വനപാലകരുടെ സുരക്ഷയിൽ കാടിനുള്ളിലെ ടെൻറ്റിൽ താമസിക്കാനും ഒക്കെ ഇവിടെ അവസരമുണ്ടായിരുന്നു. അതിന് പുറമേ ബോട്ടിങ്ങും ജംഗിൾ സഫാരിയും ഒക്കെ ഇവിടെ ഉണ്ടായിരുന്നു. ഇപ്പോൾ കോവിഡിൻ്റെ കാലമായതുകൊണ്ട് നിങ്ങൾക്ക് കാണാം ബോട്ടൊക്കെ ഉണ്ട്. നമുക്ക് എന്താ പറയണ്ടത്, ഏറുമാടം ഇതൊക്കെ അവിടെ കിട്ടിയിട്ടുണ്ട്. വളരെ സുന്ദരമായ, നമ്മൾക്ക് എന്താണ് പറയുന്നത്, പാശ്ചാത്യ രാജ്യങ്ങളിൽ നമ്മൾക്ക് കാണാൻ പറ്റുന്ന ആ ഒരു ദൃശ്യഭംഗി തന്നെയാണ് നിങ്ങൾക്കിപ്പം ലഭിക്കുന്നത്. ഇപ്പോൾ ഇവിടെ നമ്മൾക്ക് പ്രവേശനം അനുവദനീയമല്ല. നിങ്ങൾ കോവിഡ് കാലത്തിന് ശേഷം വരുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഓൺലൈനിൽ ഇതിൻ്റെ എല്ലാം പാസ്സുകൾ എടുത്തു വരണം. അല്ലാതെ നമുക്കിവിടെ താമസിക്കുവാനായിട്ട് പറ്റില്ല. നമ്മൾ ഓൺലൈൻ പാസ് എടുത്ത് പാക്കേജ് എടുക്കുന്നവർക്ക് മാത്രമാണ് ഇവിടെ താമസം ലഭ്യമാകുന്നത്. അങ്ങനെ ഏകദേശം ഒരു 2.5 കിലോമീറ്റർ നമ്മൾ പച്ചക്കാനത്ത് നിന്ന് പിന്നിട്ട് മൊട്ടക്കുന്നുകളിൽ വന്നപ്പോൾ വിദൂര ദൃശ്യമായിട്ട്, ഇപ്പോൾ നമ്മൾ കാണുന്നത് വിദൂര ദൃശ്യമായിട്ട് നമ്മൾക്ക് ആനക്കൂട്ടത്തിനെ കാണാം. അപ്പോൾ ഇതിനു മുൻപുള്ള വീഡിയോകളിൽ നമ്മുടെ കമൻറ്റ് ബോക്സിലും നേരിട്ടുമൊക്കെ ആയിട്ട് പല സുഹൃത്തുക്കളും നമ്മളോട് ചോദിച്ചു ആന ആന എന്ന് പറഞ്ഞെങ്കിലും ആനയെ കാണുന്നില്ലല്ലോ എന്ന്. അപ്പോൾ ഇത് വളരെ ഒരു ലോങ് വ്യൂ ആണ്. അവിടെ ഒരു കൂട്ടം ആനയും അതിന് മുകൾ ഭാഗത്തായിട്ട് കാട്ടുപോത്തും വിഹരിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ വീഡിയോ അത്ര ലോങ്ങിലേക്ക് നമ്മുടെ ക്യാമറ എത്തുന്നില്ല. അത് കോട ഇറങ്ങി നിൽക്കുന്നത് കൊണ്ട് വളരെ ക്ലിയറുമല്ല. നിങ്ങൾക്ക് കാണാം അവിടെ ആനക്കൂട്ടമുണ്ട്. അതിന് മുകൾ ഭാഗത്തായിട്ട്, ആ കോട ഇറങ്ങി നിൽക്കുന്ന ഭാഗത്തായിട്ട് നമുക്ക് കാട്ടുപോത്തിനെയും കാണാം. അപ്പോൾ നമ്മൾ നേരിട്ട് കാണുമ്പോഴാണ് ഇതിൻ്റെ ദൃശ്യഭംഗി കൂടുതൽ നമുക്ക് മനസ്സിലാകുന്നത്. ഒരു ഭാഗം ആ ഒരു മലയുടെ മുകൾ ചരിവ് മുഴുവൻ കോട ഇറങ്ങി അതിന് താഴെ മൃഗങ്ങളിങ്ങനെ മേഞ്ഞു നടക്കുന്ന നല്ല മനോഹരമായ ദൃശ്യാനുഭവമാണ് നമ്മൾക്ക് ലഭ്യമാകുന്നത്. അപ്പോൾ ഈ ഭാഗം എത്തുമ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ഇത് കാണാൻ ശ്രമിക്കണം. അങ്ങനെ അവിടെ നിന്ന് ഈ മനോഹര ദൃശ്യങ്ങളൊക്കെ ആസ്വദിച്ച് ഞങ്ങളൊരല്പസമയം വാഹനത്തിൽ നിന്നിറങ്ങി നിന്നു. അപ്പോഴത്തേക്കിന് കോട നിങ്ങൾക്ക് കാണാൻ വന്ന് ആന കൂട്ടം നിൽക്കുന്ന ഭാഗത്തേക്ക് വരികയാണ്. നമ്മൾക്ക് പിന്നീട് ദൃശ്യം നമുക്ക് ലഭ്യമല്ല. അവിടെ നമ്മൾ മുൻപോട്ട് പോയപ്പോൾ നമ്മുടെ പമ്പ ഡാമിൻ്റെ ക്യാച്ച്മെൻറ്റ് ഏരിയയിൽ അല്പം വെള്ളം വന്ന് കിടക്കുന്ന ആ റോഡ് സൈഡിൽ തന്നെ നിങ്ങൾക്ക് കാണാം ആ സ്ഥലം. അവിടെ നിന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കാലിൻ്റെ മുട്ടിന് താഴെ ഒരു അത്രയേ ഉള്ളൂ വെള്ളം, അതായത് ഒരു 2 അടി ഓളം വെള്ളം മാത്രമേ ഉള്ളൂ. പക്ഷേ ഇതിനുള്ളിൽ നമുക്ക് ഭയങ്കരം കാഴ്ചയാണ്. അതായത് നമ്മൾ അക്വേറിയത്തിൽ മാത്രം മീനുകളെ കണ്ടുപരിചയിച്ചവരെ നിങ്ങൾക്ക് ഒരു ഭയങ്കര നവ്യ അനുഭവമായിരിക്കും. അതായത് 10-15 കിലോ ഉള്ള മീനുകളാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. ഞാൻ വളരെ മരത്തേലൊക്കെ കയറി എല്ലാം നിങ്ങൾക്ക് വീഡിയോ എടുക്കാനുള്ള ഒരു ശ്രമത്തിലായിരുന്നു. പക്ഷേ നമുക്ക് ഈ സ്കൈ റിഫ്ലക്ഷൻ ഉള്ളത് കൊണ്ട് വീഡിയോ ഇതിൽ കിട്ടുന്നില്ല. നമ്മളപ്പോൾ ഇതിൻ്റെ ഒരു ഇമേജ് നമ്മൾ മാക്സിമം ശ്രമിക്കാം. ആ ഇമേജിൽ നിങ്ങൾ കാണുക അത് എത്ര കിലോ ഉള്ളതാണെന്ന്. നമുക്കപ്പോൾ ഇവിടെ നമ്മുടെ കൂടെ ഗവി നിവാസികളുണ്ട്. ഉള്ള നമ്മുടെ ഗവി നിവാസികൾ വളരെ സഹകരണമാണ് നമ്മളോട്. അവർ നമ്മൾക്ക് മീനെ കാണിച്ചു തന്നു. ഇപ്പം ഞാൻ ഇമേജിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ട് അത് ഷെയർ ചെയ്യുന്നുണ്ട്. നിങ്ങൾ ശ്രദ്ധിക്കുക, ഇത് വെള്ളത്തിനുള്ളിൽ ഇത്രയും വലിയ മീനുകൾ ഇങ്ങനെ കടന്നു പോകുന്നുണ്ട്.
അപ്പോൾ നമ്മൾ ശ്രമങ്ങൾ പരാജയപ്പെട്ടു പോയി. വീഡിയോ ആയിട്ട് കാണിക്കാൻ ഭയങ്കര നിങ്ങൾക്ക് കാണാം, ദാ വരുന്നത്, ദാ വരുന്നത് നിങ്ങൾക്ക് കാണാം. ആ ഒരു ഭാഗത്ത് ദാ മീൻ വന്ന് അവിടെ വെട്ടി വരുന്നുണ്ട്. അപ്പോൾ ആ ഒരു അല്പം കറുപ്പായിട്ട് നമ്മൾ കണ്ട ഭാഗത്തേക്ക് നമ്മൾ ശ്രദ്ധിച്ചാൽ മതി. അപ്പം നമ്മൾക്ക് വളരെ നയനമനോഹരമായ കാഴ്ചകൾ അങ്ങനെ കണ്ട് നമ്മൾ മുൻപോട്ട് യാത്ര ചെയ്യുകയാണ്. അപ്പോൾ നമ്മുടെ ഈ നമ്മുടെ കൂടുള്ള നമ്മുടെ ഗവിയിലുള്ള ഗവി നിവാസി നമ്മളോട് പറഞ്ഞു, അല്പം കൂടി മുകളിലേക്ക് നമ്മൾ പോകുമ്പോൾ നമ്മൾക്ക് ഗോഫർ മരങ്ങൾ നമുക്ക് കാണാൻ സാധിക്കുമെന്ന്. അപ്പോൾ ഇത് പച്ചക്കാനം ഏറിയ കഴിഞ്ഞ് ഒരു 2 കിലോമീറ്റർ മുൻപോട്ട് വരുമ്പോൾ, രണ്ടല്ല ഒരു 2.5 കിലോമീറ്ററോളം മുൻപോട്ട് വരുമ്പോഴാണ് നമ്മൾക്ക് ഈ കാണുന്ന ഭാഗവും ഇവിടെ അല്പം മുകളിൽ തന്നെയാണ് നമ്മൾക്ക് ഗോഫർ മരവും കാണാൻ സാധിക്കുന്നത്. അങ്ങനെ ഞങ്ങൾ ഗോഫർ മരം കാണാനായിട്ട് നമ്മൾ മുമ്പോട്ട് യാത്ര ചെയ്തപ്പോൾ മറ്റൊരു ജീവി നിങ്ങൾക്ക് കാണാം, കാട്ടുപന്നി, മറ്റേയാൻ കാട്ടുപന്നിയാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ അല്പം ഗ്യാപ്പിട്ട് നമ്മൾ ഫോട്ടോ വീഡിയോ എടുക്കുകയാണ്. നമ്മളതിൻ്റെ അടുക്കലേക്ക് പോകാൻ ശ്രമിക്കുന്നില്ല. ഇപ്പോൾ നിങ്ങൾക്ക് ഈ കാഴ്ചയിൽ കാണുന്ന മരമാണ് ഗോഫർ മരം. യഥാർത്ഥത്തിൽ ഇവിടെ 2 മരമായിരുന്നു ഉണ്ടായിരുന്നത്. അതിൽ ഒരു മരം ഉണങ്ങിപ്പോയി. അപ്പം നമ്മുടെ കൂടെ ഞാൻ പറഞ്ഞല്ലോ നമ്മുടെ ഗവി നിവാസികൾ നിങ്ങൾക്ക് അവർ നമ്മൾക്ക് വളരെ ഇൻഫോർമേറ്റീവായിട്ട് കാര്യങ്ങൾ നമുക്ക് പറഞ്ഞു തരും. അപ്പോൾ നമ്മൾ ഒരു 2 കിലോമീറ്റർ പച്ചക്കാനത്ത് നിന്ന് പിന്നിടുമ്പോൾ മാനം മുട്ട വളർന്ന് നിൽക്കുന്ന മരമാണ് ഇത് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത്. ഇതാണ് ഗോഫർ, അഥവാ മലയാളികളുടെ നിറം പല്ലി എന്ന് പറയുന്നത്. പക്ഷേ ലോകം ഇതിനെ വിശേഷിപ്പിക്കുന്നത് ഗോഫർ എന്ന പേരിലാണ്. ബൈബിളിൽ ഉൽപ്പത്തി പുസ്തകത്തിൽ മഹാപ്രളയത്തെ അതിജീവിക്കാൻ നോഹ പെട്ടകമുണ്ടാക്കിയ മരമാണ് ഗോഫർ. 19 വർഷം മുൻപ് ഗവിയിലെത്തിയ ജർമ്മൻ ശാസ്ത്രജ്ഞരുടെ സംഘമാണ് മരം കണ്ടെത്തിയത്. പിന്നീട് വനം വകുപ്പ് ശാസ്ത്രീയ പഠനത്തിലൂടെ ഇത് തെളിയിക്കുകയും ചെയ്തു. അപ്പോൾ ഇത് ആനച്ചാൽ ചരിവിലും അപ്പർ മുഴിയാറിലും മരങ്ങളുണ്ട് എന്ന് പറയപ്പെടുന്നു. നമ്മളിതിപ്പോൾ ആനച്ചാൽ ചരിവിലാണ് കാണുന്നത്. ഉൾവനങ്ങളിലുണ്ട് എന്ന് നമ്മുടെ പ്രായമായ അദ്ദേഹവും നമ്മളോട് പറഞ്ഞു. അപ്പോൾ ഇതിൻ്റെ മറ്റ് പ്രത്യേകതകളെന്ന് പറയുന്നത് പശ്ചിമഘട്ടത്തിൽ പൂവിടാതെ കായ്ക്കുന്ന ഏക മരവും ഗോഫറാണ്. ഇതിൻ്റെ പച്ചത്തടി വെള്ളത്തിലിട്ടാൽ പൊങ്ങിക്കിടക്കും. ഏഷ്യയിൽ ഈ മരം നിങ്ങൾക്ക് ഗവിയിൽ മാത്രമേ കാണാൻ സാധിക്കുകയുള്ളൂ. നിങ്ങൾ മറ്റ് ഏത് വനഭാഗത്ത് പോയാലും, പശ്ചിമഘട്ടത്തിലെ ഏത് വനഭാഗങ്ങളിലേക്ക് യാത്ര ചെയ്താലും നിങ്ങൾക്ക് ഈ മരം കാണാൻ സാധിക്കില്ല. ഇത് നമ്മൾക്ക് ഗവിയിൽ മാത്രമേ കാണാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ ഞങ്ങൾ ഗവിയുടെ പച്ചക്കാനം കഴിഞ്ഞ് ഗവിയുടെ സെറ്റിൽമെൻ്റ് ഏരിയകളിലേക്ക് അടുത്തുകൊണ്ടിരിക്കുന്നു. നമ്മൾക്ക് ഭവനങ്ങളൊക്കെ കാണാം, വീടുകളൊക്കെ കാണാം, അവരുടെ താമസമൊക്കെ നമുക്ക് കാണാം. ഗ്രോമോർ ഫുഡ് പദ്ധതി പ്രകാരം ഇവിടെ കൃഷി ചെയ്ത ഏലക്കാടുകളിൽ ഫോറസ്റ്റ് ഡെവലപ്മെൻറ്റ് കോർപ്പറേഷന് ഏറ്റെടുത്ത 80s ആദ്യം ശ്രീലങ്കയിൽ നിന്ന് കുടിയിറക്കപ്പെട്ട തമിഴ് വംശജരാണ് ഇവിടെ ഉള്ളത്. ഏലത്തോട്ടത്തിലെയും ഫാക്ടറിയിലെയും തൊഴിലാളികൾ അധികവും അവർ തന്നെയാണ്. യഥാർത്ഥത്തിൽ ഗവി എന്ന് പറയുന്നത് ഇവരുടെ നാട് തന്നെയാണ്. ഇവിടെ നമ്മൾക്ക് ഇവരെ മാത്രമേ കാണാൻ പറ്റുള്ളൂ. പിന്നീടുള്ളത് KCB അല്പം ജീവനക്കാരെ മാത്രം നമുക്ക് കാണാം. ഇപ്പോൾ 12 വർഷങ്ങളായി ഗവി മേഖലയിലുള്ള ശ്രീലങ്കൻ വംശജരായ ഈ തമിഴരുടെ സംരക്ഷണത്തിനാണ് കേരള വനം വികസന കോർപ്പറേഷൻ നിയന്ത്രിത വിനോദ സഞ്ചാരമൊക്കെ നമുക്ക് ഇവിടെ അനുവദിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മൾ അവിടുന്ന് അല്പം കൂടി മുൻപോട്ട് വന്നു. ഏകദേശം ഒരു കിലോമീറ്ററോടെ ഞങ്ങൾ മുൻപോട്ട് എത്തിച്ചേർന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിവിടെ കൊച്ചു പമ്പ ഡാമിൻ്റെ ഒരു ചെറിയ ഓഗ്മെൻറ്റേഷൻ ഏരിയ എന്ന് നമുക്ക് പറയുന്നു. ഓഗ്മെൻറ്റേഷൻ ഏരിയ നിങ്ങൾക്ക് കാണാം, കൊച്ചു പമ്പ ഡാമിൻ്റെ. അപ്പോൾ ഇതൊരു തടയണയാണ്. അപ്പോൾ അതിൽ നിങ്ങൾ ശ്രദ്ധിക്കുക, നമ്മൾക്കിത് ഈ ഭാഗം കണ്ടു കഴിഞ്ഞാൽ, ഇവിടെ പ്രത്യേകിച്ച് അവിടെ എഴുതി വെച്ചിട്ടുണ്ട്, ഈ ഭാഗം കണ്ടു കഴിഞ്ഞാൽ നമുക്ക് അവിടെ ഇറങ്ങാൻ തോന്നും. ആ തടയണയുടെ മുകളിൽ കൂടി അങ്ങോട്ടൊന്ന് നടന്നാലോ എന്ന് തോന്നും. ഞങ്ങൾ നിങ്ങൾക്ക് ഈ വ്യൂസ് അടുത്തുനിന്ന് കാണിക്കാനുള്ള ശ്രമത്തിൽ നമ്മൾ അവിടുത്തെ അടുക്ക വരെ പോകുന്നുള്ളൂ. നല്ല വഴുവഴുപ്പുണ്ട്. പാറയിലിറങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് വഴുതി നമ്മൾ അവിടെ വെള്ളത്തിലേക്ക് പോവുകയും അപകടം ക്ഷണിച്ചു വരുത്തുകയും ചെയ്യും. അപ്പം നമ്മൾ അതിനെ പ്രോത്സാഹിപ്പിക്കുന്നില്ല. നിങ്ങൾ തീർച്ചയായിട്ടും വളരെ സേഫ്റ്റിയോടുകൂടി ഈ ഭാഗത്തൊക്കെ നിൽക്കുക. അതുപോലെ കുളയട്ട അല്ലെങ്കിൽ നമ്മുടെ തോട്ടപ്പുഴു എന്ന് പറയുന്നതൊക്കെ വളരെ ഭയങ്കരമായിട്ട് ഈ ഏരിയയിലുണ്ട്. നനവ് കൂടുതലുള്ള ഏരിയയിൽ അതുണ്ട്. ഞാൻ വീണ്ടും പറയുകയാണ്, പാറ നല്ല വഴുക്കലുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ ശ്രദ്ധിച്ച് നമ്മുടെ സേഫ്റ്റി നമ്മുടെ കരങ്ങളിലാണെന്ന് ഞാൻ പലവട്ടം പറഞ്ഞു. നമ്മൾ ആ ഒരു സേഫ്റ്റി ചിന്തിക്കുക. നമ്മൾ ഞാൻ പറഞ്ഞല്ലോ വിനോദസഞ്ചാരത്തിന് നമ്മൾ ഗവിയിലേക്ക് വരുമ്പോൾ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കുക, നിങ്ങൾ സിനിമകളിലോ അല്ലെങ്കിൽ മറ്റുള്ള വീഡിയോകളിലോ നിങ്ങൾ കണ്ടിരുന്നതിനേക്കാൾ കൂടുതൽ അപകടങ്ങൾ നിറഞ്ഞ ഭാഗങ്ങളാണ് നമുക്കിവിടെ ഉള്ളത്. അതുകൊണ്ട് തന്നെ നമ്മൾ ഗവി യാത്രയിൽ ഉടനീളം ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ ശ്രദ്ധിക്കുക. അപ്പോൾ നമ്മുടെ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്.
അപ്പോൾ ഇനി നമുക്ക് മുമ്പിൽ നമ്മൾ ഗവിയിലേക്ക് എത്തിച്ചേരും. ഗവി എത്തിച്ചേർന്ന് കഴിഞ്ഞാൽ അവിടുന്ന് വള്ളക്കടവ് ചെക്ക് പോസ്റ്റ് വരെയുള്ള ഭാഗങ്ങളാണ് അടുത്ത വീഡിയോയിൽ കവർ ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ അടുത്ത യാത്ര ഏത് ഭാഗത്തേക്ക്, കേരളത്തിൻ്റെ ഉള്ളിൽ നമ്മുടെ പത്തനംതിട്ട ജില്ലയോട് ചേർന്ന് കിടക്കുന്ന ഭാഗങ്ങളാണെങ്കിൽ വളരെ നല്ലതായിരിക്കും. കാരണം കോവിഡ് ഒക്കെ ഉള്ളതുകൊണ്ട് ഞങ്ങൾക്ക് പോകാൻ, അങ്ങനെ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അങ്ങനത്തെ ആ ഒരു സ്ഥലം ഏതാണെന്ന് നമുക്ക് കമൻറ്റ് ബോക്സിൽ നിങ്ങൾ അറിയിക്കണം. തീർച്ചയായിട്ടും ഞങ്ങൾ അവിടെ എത്തിച്ചേരാൻ സാധ്യതകളുണ്ടെങ്കിൽ നമ്മൾ സർക്കാരുമായിട്ട് സഹകരിച്ച് അവരോട് അന്വേഷിച്ച് നമ്മളവിടെ എത്തിച്ചെന്ന് ഇതുപോലെ വൈഡ് വീഡിയോസായിട്ട് നിങ്ങൾക്ക് ആ സ്ഥലം നമ്മൾ കാണിച്ചു തരുന്നതാണ്. അപ്പോൾ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ബെല്ലൈക്കൺ പ്രസ് ചെയ്ത് അടുത്ത വീഡിയോകൾക്കായി കാത്തിരിക്കുക എന്ന് സ്നേഹപൂർവ്വം ലിജു.